കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രക്ഷോഭങ്ങൾ സമരങ്ങൾ സത്യാഗ്രഹങ്ങൾ ഇവയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ കുറിച്യരുടെ നേതാവ് രാമൻ നമ്പി. മലയാളി മെമ്മോറിയൽ, മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പി പിള്ള. ഈഴവ മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. ഓർക്കുക, കുറിച്യ കലാപം നേതൃത്വം നൽകിയ കുറിച്യരുടെ നേതാവ് രാമൻ നമ്പി. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ജി പി പിള്ള. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. നെടുമങ്ങാട് ചന്ത ലഹള, നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ഊരുട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള, നേതൃത്വം നൽകിയത് അയ്യങ്കാളി. കല്ലുമാല സമരം അഥവാ പെരിനാട് കലാപം, നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അയ്യങ്കാളി നേതൃത്വം നൽകിയ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ നെടുമങ്ങാട് ചന്തലഹള, ഊരുട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള, കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള, ഇത് 3 നേതൃത്വം നൽകിയത് അയ്യങ്കാളി. തളി ക്ഷേത്ര സമരം, നേതൃത്വം നൽകിയത് സി കൃഷ്ണൻ, കെ പി കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ. ഓർക്കുക, തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയ 3 പേരുടെ പേര് ഓർക്കുക, സി കൃഷ്ണൻ, കെ പി കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ. മലബാർ കലാപം, വാരിയൻ കുന്നത്ത്, കുഞ്ഞഹമ്മദ് ഹാജി. സീതി കോയ തങ്ങൾ, അലി മുസലിയാർ. ഓർക്കുക, മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ ആൾക്കാർ ആരൊക്കെ നോക്കുക, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസലിയാർ. പി എസ് സി ചോദിക്കുന്നത് 4 പേരുടെ പേര് തന്ന് ഇവയിൽ മലബാർ കലാപത്തിന് നേതൃത്വം വഹിച്ചിട്ടില്ലാത്തത് ആരെന്ന് ചോദിക്കാം. അപ്പോൾ എല്ലാ പേരും ഓർക്കുക, വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസലിയ. വൈക്കം സത്യാഗ്രഹം, നേതൃത്വം നൽകിയത് ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, സി വി കുഞ്ഞിരാമൻ, മന്നത്ത് പത്മനാഭൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചവർ ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ, സി വി കുഞ്ഞിരാമൻ, മന്നത്ത് പത്മനാഭൻ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. ഓർക്കുക, മന്നത്ത് പത്മനാഭനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണ ജാഥ വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ചത്. ഓർക്കുക, വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ. നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് എം ഇ നായിഡു. ഓർക്കുക, നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് എം ഇ നായിഡു.
വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികളെ കൂടി പരിചയപ്പെടാം. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. കുഞ്ഞാപ്പി പുലയ സമുദായക്കാരൻ, ബാഹുലേയൻ ഈഴവ സമുദായക്കാരൻ, ഗോവിന്ദ പണിക്കർ നായർ സമുദായക്കാരൻ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർക്കുക. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് M.E. Naidu. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് M.E. Naidu. ശുചീന്ദ്രം സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു M.E. Naidu. അദ്ദേഹം തന്നെയാണ് ശുചീന്ദ്രം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം വഹിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ. ഓർക്കുക, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം വഹിച്ചത് കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കേളപ്പനായിരുന്നു. ഓർക്കുക, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത് കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഓർക്കുക, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. യാചനയാത്ര നേതൃത്വം നൽകിയത് V.T. Bhattathiripad. ഓർക്കുക, യാചനയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് V.T. Bhattathiripad. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഓർക്കുക, N.V. Joseph, P.K. Kunj, C.K. Keshavan, T.M. Varghese. പ്രധാനപ്പെട്ട പേരുകൾ ഓർക്കുക. നിവർത്തന പ്രക്ഷോഭം അഥവാ ആബ്സ്റ്റൻഷൻ മൂവ്മെന്റിന് നേതൃത്വം നൽകിയവർ N.V. Joseph, P.K. Kunj, C.K. Keshavan, T.M. Varghese. വൈദ്യുതി പ്രക്ഷോഭം നേതൃത്വം നൽകിയത് ഇക്കണ്ട വാര്യർ, A.R. Menon. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരുടെ പേര് ഓർക്കുക, ഇക്കണ്ട വാര്യർ, A.R. Menon. പട്ടിണി ജാഥ നേതൃത്വം നൽകിയത് AKG. ഓർക്കുക, പട്ടിണി ജാഥ നേതൃത്വം നൽകിയത് AKG. കീഴരിയൂർ ബോംബ് കേസ്, ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് ഓർക്കുക, K.B. Menon. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് K.B. Menon. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു C.K. Kumarapanikar. അദ്ദേഹം വയലാർ സ്റ്റാലിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓർക്കുക, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു C.K. Kumarapanikar. വയലാർ സ്റ്റാലിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്.
പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവായിരുന്നു സി കേശവൻ. സി കേശവനായിരുന്നു പാലിയം സത്യാഗ്രഹം 1947 December 4 ഉദ്ഘാടനം ചെയ്തത്. പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് സി കേശവൻ. ഓർക്കുക, വൈദ്യുതി പ്രക്ഷോഭം ഇക്കണ്ട വാര്യർ എ ആർ മേനോൻ, പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് എ കെ ജി, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് കെ ബി മേനോൻ, പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സി കെ കുമാരപ്പണിക്കർ, അദ്ദേഹം വയലാർ സ്റ്റാലിൻ എന്നാണ് അറിയപ്പെടുന്നത്. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് സി കേശവൻ.